നമസ്കാരം. ഒരു തരത്തിലുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഫാസിസ്റ്റ് ഭരണത്തിന് കീഴിലാണ് നാം ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം കഷ്ടം തോന്നുകയാണ്. എന്തായാലും June 4 വരെ മാത്രം ഈ കഷ്ടത അനുഭവിച്ചാൽ മതിയല്ലോ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ്റെയും പ്രസംഗത്തിൽ നിന്ന് ചില വാക്പ്രയോഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ദൂരദർശനും ആകാശവാണിയും ഇരുവർക്കും താക്കീത് നൽകിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് വോട്ട് ചോദിക്കാൻ കൊടുത്തിരുന്ന സമയത്തിലെ പ്രസംഗങ്ങളിലാണ് ഏതാനും വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് ഇവരോട് ആവശ്യപ്പെട്ടത്. വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം, കാടൻ നിയമങ്ങൾ, മുസ്ലിം എന്നീ വാക്കുകളാണ് പ്രയോഗിക്കരുതെന്ന് ഇപ്പോൾ ആകാശവാണിയും ദൂരദർശനും ആവശ്യപ്പെട്ടത്. സീതാറാം യെച്ചൂരിയോട് തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പാടില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി നടത്തിയ പ്രസംഗത്തിൽ നിന്നായിരുന്നു ഭരണത്തിൻ്റെ പാപ്പരത്വം എന്ന പ്രയോഗത്തിൽ വീഴ്ചയെന്ന് കാണിച്ചുകൊണ്ട് അതിനെ മാറ്റുവാൻ ആവശ്യപ്പെട്ടത്. മുസ്ലിങ്ങൾ എന്ന വാക്ക് പിൻവലിക്കണമെന്നാണ് ദേവരാജനോട് ആവശ്യപ്പെട്ടത്. യെച്ചൂരിയുടെ പ്രസംഗം ഡൽഹിയിലും ദേവരാജൻ്റേത് കൊൽക്കത്തയിലുമായിരുന്നു റെക്കോർഡ് ചെയ്തത്. വ്യാഴാഴ്ചയായിരുന്നു പ്രസംഗം പ്രക്ഷേപണം ചെയ്യേണ്ടിരുന്ന ദിവസവും. അതേസമയം ഇക്കാര്യത്തിൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പ്രസാർഭാരതി തന്നെ അറിയിച്ചിരുന്നു. ദൂരദർശനും ആകാശവാണിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളാണ് അനുസരിക്കുന്നതെന്നും മുഖ്യമന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ പ്രസംഗത്തിൽ തിരുത്തു വരുത്താറുണ്ടെന്നും പ്രസാർഭാരതി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു. മറ്റ് രാജ്യങ്ങളെയും സമുദായങ്ങളെയും വിഭാഗങ്ങളെയും വിമർശിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതും കോടതി അലക്ഷ്യമാവുന്നതുമായ പ്രസ്താവനകൾ ഒഴിവാക്കണം. പേരെടുത്തുള്ള വിമർശനം രാജ്യത്തിൻ്റെ ഐക്യത്തെയും പരമാധികാരത്തെയും ഉദ്ഗ്രഥനത്തെയും ചോദ്യം ചെയ്യുന്നതുമായ കാര്യങ്ങൾ, അശ്ലീലവും അപകീർത്തിപരവുമായ പരാമർശങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്നതുമാണ് കമ്മീഷന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിലിൽ ഇറക്കിയ ഉത്തരവ് പ്രകാരം 6 ദേശീയ പാർട്ടികൾക്കും 59 സംസ്ഥാന പാർട്ടികൾക്കുമാണ് ദൂരദർശൻ വഴി പ്രചാരണത്തിന് അനുമതിയുള്ളത്. എന്നാൽ ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നാൽ യെച്ചൂരിയുടെ ഹിന്ദി പ്രസംഗത്തിൽ ഒരു തിരുത്തലുകളും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ അതേ പരിഭാഷയായിരുന്ന ഇംഗ്ലീഷ് പ്രഭാഷണത്തിലാണ് പ്രസാർഭാരതി ഇടപെട്ടിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഔചിത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ജി ദേവരാജൻ പൗരത്വ ഭേദഗതി നിയമത്തിലെ വിവേചനങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അതിൽ മുസ്ലിം എന്ന വാക്കാണ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്. ജി ദേവരാജൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ പൂർണ്ണതയ്ക്കായി മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് അനുവദിച്ചില്ല.